സമുന്നത സോഷ്യലിസ്റ്റ് നേതാവും മുൻ കേന്ദ്ര പ്രതിരോധ മന്ത്രിയുമായിരുന്ന ജോർജ് ഫെർണാണ്ടസ് അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 88 വയസ്സായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്തെ വിപ്ലവ നേതാക്കളിലൊരാളായ ജോർജ് ഫെർണാണ്ടസ് ട്രേഡ് യൂണിയൻ രംഗത്ത് ശ്രദ്ധേയമായ നിരവധി പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. മൊറാർജി ദേശായി, വി പി സിംഗ്, എ ബി വാജ്പേയി മന്ത്രിസഭകളിൽ അംഗമായിരുന്നു ജോർജ് ഫെർണാണ്ടസ്. റെയിൽവേ, വാർത്താവിനിമയം, വ്യവസായം എന്നീ വകുപ്പുകളുടെ ചുമതലയും നിർവഹിച്ചിട്ടുണ്ട്. എൻഡിഎയുടെ സ്ഥാപക കൺവീനറായ അദ്ദേഹം മറവി രോഗം കാരണം ഏറെ നാളായി പൊതുവേദിയിൽ സജീവമായിരുന്നില്ല. നീതിക്ക് വേണ്ടി പൊരുതിയ നേതാവായിരുന്നു ജോർജ് ഫെർണാണ്ടസ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. സംസ്കാരം പിന്നീട് നടക്കും. പി ആർ സുനിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുനിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിരവധി വിശേഷണങ്ങളുള്ള നേതാവാണ്. പ്രത്യേകിച്ചും അടിയന്തരാവസ്ഥ കാലത്തെ അനീതിക്കെതിരായിട്ടുള്ള പോരാട്ടം അല്ലെങ്കിൽ ശബ്ദമുയർത്തിയത് മുതൽ ഇങ്ങോട്ട് പലവിധത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു അദ്ദേഹം. എങ്ങനെയാണ് ജോർജ് ഫെർണാണ്ടസ് എന്ന രാഷ്ട്രീയ നേതാവിനെ കാണേണ്ടത്? രജനി, മുംബൈയിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിലൂടെയാണ് ജോർജ് ഫെർണാണ്ടസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഉയർന്നു വരുന്നത്. ഏറ്റവും ശ്രദ്ധേയമായത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അടിയന്തരാവസ്ഥയ്ക്കെതിരെ ശക്തമായ പോരാട്ടങ്ങളിലൂടെയാണ് അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കറുത്ത കുതിര എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വിപ്ലവ രാഷ്ട്രീയ നേതാവ് കൂടിയാണ് ജോർജ് ഫെർണാണ്ടസ്. എന്തായാലും ഇന്ദിരാഗാന്ധി സർക്കാരിനെ അട്ടിമറിച്ച് മുന്നോട്ട് പോയ ജനതാ പാർട്ടി മുന്നേറ്റത്തിലും സോഷ്യലിസ്റ്റ് മുന്നേറ്റത്തിലുമെല്ലാം വലിയ പങ്കുവഹിച്ച നേതാവ് കൂടിയാണ്. മുംബൈയിൽ നിന്ന് അദ്ദേഹത്തിന്റെ തട്ടകം ബീഹാറിലേക്ക് മാറ്റുകയും മുംബൈയിൽ നിന്നും ബീഹാറിൽ നിന്നുമൊക്കെ നിരവധി തവണ പാർലമെന്റിലേക്ക് ജോർജ് ഫെർണാണ്ടസ് എത്തിയിട്ടുണ്ട്. എന്തായാലും അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം രാജ്യത്ത് നടന്ന എല്ലാ കോൺഗ്രസ് വിരുദ്ധ മുന്നേറ്റങ്ങളുടെയും പ്രധാന പങ്കാളി കൂടിയായിരുന്നു ജോർജ് ഫെർണാണ്ടസ്. നേരത്തെ രജനി ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ മൊറാർജി ദേശായി സർക്കാരിന്റെ കാലത്ത് അദ്ദേഹം വ്യവസായ മന്ത്രിയായിരുന്നു. പിന്നീട് വാജ്പേയി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ സമതാ പാർട്ടിയിലൂടെ എൻഡിഎയുമായി സഖ്യമുണ്ടാക്കി വാജ്പേയി സർക്കാരിന്റെ ഭാഗവുമായി ജോർജ് ഫെർണാണ്ടസ് അന്ന് പ്രതിരോധ മന്ത്രിയായിരുന്നു. രാജ്യത്ത് നടന്ന പല വികസന പ്രവർത്തനങ്ങളിലും നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് ജോർജ് ഫെർണാണ്ടസ്. പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയാൻ കഴിയുക കൊങ്കൺ റെയിൽവേ പദ്ധതിക്ക് ആസൂത്രണമെല്ലാം ജോർജ് ഫെർണാണ്ടസിന്റെ നേതൃത്വത്തിലായിരുന്നു. പ്രതിരോധ മന്ത്രിയായിരുന്ന കാലത്ത് പൊക്രാനിലെ ആണവ പരീക്ഷണം, കാർഗിൽ യുദ്ധം, അത്തരത്തിൽ നിരവധി മേഖലകളിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ത്യ കണ്ട ഏറ്റവും പ്രമുഖനായ ഒരു സോഷ്യലിസ്റ്റ് നേതാവ് തന്നെയാണ് ജോർജ് ഫെർണാണ്ടസ്.